ഓം ശാന്തി. ജീവിതത്തിൽ സുഖകരമായ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരുടെയും ആഗ്രഹവും അതുതന്നെയാണ്. ഈ ആഗ്രഹം സഫലമാകണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങൾ എന്താണോ, റിലേഷൻസ് എന്താണോ, അതെപ്പോഴും ഊഷ്മളമായിരിക്കണം, സന്തോഷം തരുന്നതായിരിക്കണം, ശക്തി തരുന്നതായിരിക്കണം. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലെയും സമൂഹത്തിലെയും ജോലിസ്ഥലത്തും ഒക്കെ സംബന്ധങ്ങളുടെ ഊഷ്മളത ശക്തിപ്പെടുത്താൻ കൊണ്ടുവരേണ്ടുന്ന അഥവാ പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു 6 ടിപ്സിനെ കുറിച്ചാണ്, 6 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ 3 കാര്യങ്ങൾ അതിലാദ്യ ഭാഗമായിട്ട് ചർച്ച ചെയ്യും, പഠിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ വലിയ നിക്ഷേപങ്ങളായിട്ട് മാറും. അങ്ങനെയുള്ള 3 നിക്ഷേപങ്ങളാണ് നമ്മളിന്ന് കണ്ടെത്തുന്നത്. അതിലൊന്നാമത്തെ നിക്ഷേപം, കീപ് കമ്മിറ്റ്മെൻറ്റ്സ്, അഥവാ വാഗ്ദാനങ്ങളെ നിറവേറ്റുക, കൊടുത്ത വാക്ക് പാലിക്കുക. നമുക്ക് എപ്പോഴാണോ കൂടുതൽ സംബന്ധങ്ങളിൽ സാമീപ്യം അഥവാ അടുപ്പം കൂടുന്നത്, എന്തന്നെ വന്നാലും നമ്മൾ അകന്നു പോകില്ല, അത്രയും വളരെ ക്ലോസ്നെസ് വർദ്ധിക്കുമ്പോൾ മനുഷ്യന്മാർക്കുണ്ടാകുന്ന വലിയൊരു മിസ്റ്റേക്കാണ് പറഞ്ഞ വാക്ക് ചെയ്യില്ല എന്ന് വിചാരിക്കില്ല, പക്ഷെ മറന്നു പോകും. ദൂരെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയവരാണ്, അവരോടൊക്കെ പറയുന്ന വാക്കുകളെ നമ്മൾ കൃത്യമായി നിറവേറ്റും. അതേസമയം നമ്മളുടെ ഒപ്പമുള്ളവരോട് അല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവരോട് അല്ലെങ്കിൽ നമുക്ക് സ്നേഹം കൂടുതലുള്ളവരോട് ഭയമില്ലാത്തവരോടൊക്കെ പറയുന്ന കാര്യം പറയുമ്പോൾ 100% ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിലോ ചെയ്തിരിക്കും, അതാണ് എൻ്റെ ആദ്യ കാര്യം, ഇങ്ങനെയൊക്കെ പറയും. അത് കഴിഞ്ഞ് പ്രവർത്തിക്കേണ്ട സമയം വരുമ്പോൾ അത് മറന്നു പോകും. ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ അത് മറന്നു പോകും. വാക്ക് പറയുന്ന സമയത്ത് മുന്നിലായിരിക്കും, പ്രവർത്തിക്കേണ്ട സമയത്ത് പിന്നിലായിരിക്കും. അപ്പോൾ എത്രത്തോളം നമ്മളൊരാൾക്ക് കൊടുത്ത കമ്മിറ്റ്മെൻറ്റ്, ഒരു വാഗ്ദാനം പാലിക്കാതെ പോകുന്നോ, അത്രത്തോളം നമ്മൾ തമ്മിലുള്ള ഗ്യാപ്പ് വർദ്ധിക്കും. എത്രത്തോളം പറഞ്ഞ വാക്കിന് വേണ്ടി നമ്മൾ പൂർണ്ണമായും പരിശ്രമിക്കുന്നോ, അത് നിറവേറ്റുന്നോ, അത്രത്തോളം സംബന്ധത്തിൽ വിശ്വാസവും ദൃഢതയും കൂടും. അത് കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രമല്ല, ഇപ്പം നമ്മളൊരു കാര്യം ഒരാൾ വെയിറ്റ് ചെയ്യാം, ഇത്ര സമയത്ത് എത്താം എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റിയിരിക്കണം. അതിനുവേണ്ടി മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യിക്കരുത്. അതുകൊണ്ട് നമ്മുടെ സംബന്ധത്തിലേക്ക് ശക്തിപ്പെടുത്താനുള്ള ഒരു ഒന്നാമത്തെ നിക്ഷേപമാണ് നമ്മൾ നമ്മൾ കൊടുത്ത വാക്കുകളെ പരിപാലിക്കുക, അഥവാ കമ്മിറ്റ്മെൻറ്റ് എന്താണോ ചെയ്തിട്ടുള്ളത് ആ കമ്മിറ്റ്മെൻറ്റിനെ നമ്മൾ നിറവേറ്റുക. കീപ് കമ്മിറ്റ്മെൻറ്റ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അറ്റൻഡ് ലിറ്റിൽ തിങ്സ്, കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതിൽ നമ്മളെപ്പോഴും ശ്രദ്ധ കൊടുക്കണം. നിങ്ങൾ സ്നേഹം കൂടുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് ഒരാൾ എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുക? അവരുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളായി മാറും, അവർക്ക് വേണ്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ വരും. എൻ്റെ കുട്ടിയാണ് ആഹാരം കഴിക്കാനുള്ളത് എന്ന് അമ്മയുടെ മനസ്സിൽ വരുമ്പോൾ, അറിയാതെ ആഹാരത്തിൻ്റെ മെനു, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കുന്നതിൽ അമ്മ ശ്രദ്ധിക്കും. ഇനി എൻ്റെ കുട്ടിക്ക് ചായ ഇങ്ങനെയാണ് ഇഷ്ടം, അപ്പോൾ ആ ചായ ഉണ്ടാക്കുമ്പോഴും അമ്മയ്ക്ക് ചായപ്പൊടി ഇടുന്ന കടുപ്പ്, ചായയിലിടുന്ന പഞ്ചസാര, എല്ലാത്തിൻ്റെ അളവും അറിയാതെ അമ്മ തൻ്റെ കുട്ടിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യും. ഇതേപോലെ ഈ സ്നേഹം എല്ലാവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ശ്രദ്ധ കിട്ടുമ്പോൾ ആ ചെറിയ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ചെറുതാക്കി കളയരുത്. ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ സ്നേഹങ്ങൾക്കും സംബന്ധത്തിനും വഴിയൊരുക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ, അത് നമ്മൾ ജീവിതത്തിൽ വലിയ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ചെറിയ കാര്യങ്ങളെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. അതുകൊണ്ട് കൊച്ചു കാര്യങ്ങളെ, അത് ആഹാരത്തിൻ്റെ കാര്യമായിക്കോട്ടെ, ഒരു സാധനം എടുത്തു വയ്ക്കുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പുറപ്പെടുന്ന കാര്യമായിക്കോട്ടെ, എന്തു ആകട്ടെ, നമുക്ക് നമ്മളിഷ്ടപ്പെടുന്ന വ്യക്തികളുടെ കൂടെ നമ്മളെപ്പോഴാണോ ശ്രദ്ധയോടെ ചെയ്യുന്നത്, അതേപോലെ എല്ലാ വ്യക്തികളുടെ കൂടെയും നമ്മൾ ശ്രദ്ധയോടെ ചെയ്യണം. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ സഹായിക്കും. കാരണം ഒരു കാര്യം ചെറുതല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊരു ചായ കൊടുക്കാമെന്ന് വിചാരിച്ചോളൂ. ചായ നമ്മൾ ചിലർ കാരണം ചായ ഉണ്ടാക്കി ചായ കൊടുത്തു. ഈ ചായ കുടിക്കുന്ന ആൾക്ക് ചിലപ്പോൾ കയ്യിൽ ചായ കിട്ടുമ്പോഴേക്കും ചൂട് പോലും ഉണ്ടാവില്ല. പക്ഷേ കൊടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം ചായ കൊടുത്തു, കിട്ടിയ ആൾക്ക് ചായ കിട്ടി, അത് കുടിച്ചു. ചിലർ സംബന്ധിച്ചിടത്തോളം ചൂടില്ലാത്ത ചായ കുടിക്കുന്നത് ഒരു പണിഷ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ആ ചായക്ക് ചൂടുണ്ടോ,
രുചിയുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങളത് കൊടുക്കുകയാണെങ്കിൽ അത് കുടിക്കുന്ന ആൾ കുടിക്കുമ്പോൾ വളരെ സന്തോഷിക്കും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ സുഖം മറ്റൊരാൾ അനുഭവിക്കുമ്പോൾ അത് ചെറിയ കാര്യത്തിൻ്റെ ആണെങ്കിൽ പോലും ആ ഒരു ഓഹ് എനിക്ക് വേണ്ടി ചെയ്തു തന്നല്ലോ, ഇതത്രയും ശ്രദ്ധയോടെ എന്നെ ശ്രദ്ധിക്കുന്നല്ലോ എന്ന് എപ്പോഴാണോ അവരുടെ മനസ്സിലൊരു വിചാരം വരുന്നത്, അതിനെയാണ് പറയുക അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ അനുഗ്രഹിക്കുന്നൊരവസ്ഥയിലേക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ ഉയർത്തുന്ന രീതിയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ആ എവിടെയൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ആ കാര്യങ്ങളിൽ ആരൊക്കെയാണോ നമ്മുടെ സംബന്ധത്തിൽ വരുന്നത്, അവരെല്ലാവരുമായിട്ടും നമ്മുടെ ബന്ധം കൂടുതൽ ഊഷ്മളമുള്ളതാകും, അത് കൂടുതൽ ഉറപ്പുള്ളതായി മാറും. അതുകൊണ്ട് കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, ക്ലാരിഫൈ എക്സ്പെക്റ്റേഷൻസ്. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണോ അത് നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകണം. പലപ്പോഴും നമ്മളൊന്ന് പ്രതീക്ഷിക്കും, പ്രതീക്ഷിച്ച കാര്യം കിട്ടിയില്ല എന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിന് അസ്വസ്ഥമാകും. ആരോടാണോ നിങ്ങൾ പ്രതീക്ഷിച്ചത് അവർക്കത് അറിയ പോലും ചെയ്യില്ല. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണോ നമുക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷ, അത് മധുരമായ ഭാഷയിൽ മറ്റുള്ളവർക്ക് സുഖം നൽകുന്ന രീതിയിൽ അല്ലെങ്കിൽ ശാന്തമായ അവസ്ഥയിൽ ആ കാര്യങ്ങളെ തുറന്നു പറയണം. തുറന്നു പറയുമ്പോൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇതെന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ അവർക്ക് പറ്റാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ വലിയ വലിയ പ്രതീക്ഷകളുമായി പറയുന്നുണ്ടാവുക. ഈ വലിയ പ്രതീക്ഷകൾ നിറവേറ്റാൻ പറ്റാതെ വരുമ്പോൾ അവർക്കും വിഷമം, അല്ലെങ്കിൽ നമ്മൾ ആ പ്രതീക്ഷകൾ നമുക്ക് പറയാതെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത് നടത്തിക്കിട്ടാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ, ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൂടെ ഇങ്ങനെയായിരിക്കാം എന്ന്, എൻ്റെ കൂടെ എത്ര കാലമായി നിങ്ങൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അല്ലേ, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾ ഓഫീസ് ഇത്രയല്ലേ വർക്ക് ചെയ്യുന്നത്, എൻ്റെ സ്വഭാവം അറിയില്ലേ, ഇങ്ങനെയൊക്കെ ആയിരം കമൻറ്റുകൾ നമ്മൾ പറയും. ഇതെല്ലാം ജീവിതത്തിൽ തകർച്ച ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എന്താണോ നമ്മുടെ പ്രതീക്ഷ, പ്രതീക്ഷയെ തുറന്നു പറയാനുള്ള ഒരു വലിയ മനസ്സ് നമ്മളെപ്പോഴും ഉണ്ടാക്കണം. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ സംബന്ധങ്ങളെ ഊഷ്മളമാക്കാനുള്ള അഥവാ സംബന്ധങ്ങളെ ദൃഢമാക്കാനുള്ള ഡെപ്പോസിറ്റായി നമ്മൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന്, നമ്മൾ കൊടുത്ത വാക്കുകളെ പരിപാലിക്കണം, കീപ് കമ്മിറ്റ്മെൻറ്റ്സ്. രണ്ടാമത്തേത്, അറ്റൻഡ് ലിറ്റിൽ തിങ്സ്, കൊച്ചു കൊച്ചു കാര്യങ്ങളും നമ്മൾ അറ്റൻഡ് ചെയ്യണം അഥവാ ശ്രദ്ധിക്കണം. മൂന്നാമത്തേത്, ക്ലാരിഫൈ എക്സ്പെക്റ്റേഷൻസ്, എന്താണോ നമ്മുടെ പ്രതീക്ഷകൾ അതിനെ നമ്മൾ തുറന്നു പറയാൻ മനസ്സുള്ളവരായിരിക്കണം. അടുത്ത മൂന്ന് കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും സംബന്ധത്തെ ശക്തിപ്പെടുത്താൻ നിങ്ങളും നിക്ഷേപം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തും. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.